നമസ്കാരം ഇത് ഭാരത് ലൈവ് സിപിഎം കേരള ഘടകം എന്നാൽ സിപിഎം തന്നെ കാരണം ഇപ്പോൾ യെച്ചൂരിയൊക്കെ ഒരു ജനറൽ സെക്രട്ടറി ഇരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ കേരള ഘടകമാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നടപ്പിലാക്കുന്നത് വിഷയം ത്രിപുര തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ ത്രിപുര തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സുമായി ചേർന്നുള്ള ചില കളികളും കാര്യങ്ങളും ഒക്കെയാണ് ഇനിയിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് കോൺഗ്രസ്സുമായി ചേർന്ന് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ബി ജെ പിയെ തറപറ്റിക്കാനുള്ള ശ്രമങ്ങളാണ് അണിയറയിൽ നടക്കുന്നത് എന്നാണ് നമുക്കിതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ഒന്ന് പോകാം ശരിക്കും കോൺഗ്രസ്സിന് കിട്ടുന്ന വോട്ടുകൾ കൂടി ഇല്ലാതാകുന്ന രാഷ്ട്രീയമാണ് ത്രിപുരയിൽ പയറ്റാൻ പോകുന്നത് കേരളം പോലെ അല്ല ത്രിപുര ത്രിപുരയിൽ ഈ മണിക് സർക്കാർ അതായത് ദീർഘകാലം ത്രിപുര ഭരിച്ചിരുന്ന സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ മണിക് സർക്കാരും അതിന് മുൻപ് വന്ന സർക്കാരുകളും ത്രിപുരയിലെ ജനങ്ങളെ നശിപ്പിച്ച് അതായത് അവിടുത്തെ ആ ത്രിപുര എന്ന് പറയുന്ന സംസ്ഥാനത്തെ തന്നെ ഏതാണ്ട് ഇല്ലാതാക്കി തകർത്ത് തരിപ്പണമാക്കിയ അവസ്ഥയിലാണ് അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്തത് ഈ തകർത്ത് തരിപ്പണമാക്കിയ ഈ സി പി എമ്മിനൊപ്പം കോൺഗ്രസ് നിൽക്കുകയാണെങ്കിൽ കോൺഗ്രസിന് ഒറ്റ സീറ്റ് പോലും അവിടെ കിട്ടില്ല സി പി എമ്മിന് അല്ലെങ്കിലും കിട്ടില്ല അപ്പോൾ രണ്ടുപേരോടെ ചേർന്ന് ഈ മുന്നണിയെ തന്നെ അല്ലെങ്കിൽ ഈ ഒരു കൂട്ടുകെട്ടിനെ തന്നെ ഇല്ലാതാക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നടപ്പിലാക്കാൻ പോകുന്നത് ത്രിപുരയിൽ കേരളത്തിൽ വന്നാൽ ചിലപ്പോൾ അത് വിജയിച്ചേക്കും ഇവിടെ സി പി എമ്മും കോൺഗ്രസും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയം സുനിശ്ചിതമാണ് പക്ഷേ ത്രിപുരയിലെ രാഷ്ട്രീയം എന്താണ് എന്നുള്ള കാര്യം കേരള ഘടകത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം രാഷ്ട്രീയ അടവ് നയത്തിൽ പലതവണ കേന്ദ്ര നേതൃത്വവുമായി കൊമ്പുകോർത്ത കേരള നേതാക്കൾ ത്രിപുര തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്ത കഴിഞ്ഞ സി പി എം പൊളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഒരു വാശിയും കാണിച്ചില്ല കണ്ണൂർ പാർട്ടി കോൺഗ്രസിലെ തീരുമാനവും ദേശീയ രാഷ്ട്രീയത്തിലെ വെല്ലുവിളിയും മുൻനിർത്തിയാണ് ഈ ഒരു തീരുമാനം ബി ജെ പിക്കെതിരെ സി പി എം കോൺഗ്രസ് സഹകരണത്തിനുള്ള ത്രിപുര മോഡൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ സന്ദേശമാകും എന്നുള്ളതാണ് കേരളത്തിൽ കോൺഗ്രസിനെ രൂക്ഷമായി എതിർത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എതിർത്തുകൊണ്ട് തന്നെ ബി ജെ പിയെ നേരിടാനാണ് തങ്ങൾ സൃഷ്ടിക്കുന്ന ത്രിപുര മോഡൽ എന്ന പ്രചാരണം സി പി എം ഏറ്റെടുക്കും ഇതുവഴി ബി ജെ പിയെ താഴെയിറക്കാൻ സി പി എം ആണ് മുന്നിൽ നിൽക്കുന്നത് എന്ന രാഷ്ട്രീയ വ്യാഖ്യാനം ഊർജിതമാക്കും നിലവിൽ കോൺഗ്രസുമായി സഹകരണമുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ത്രിപുര മോഡൽ സി പി എമ്മിന് സംഘടനാപരമായി ഗുണം ചെയ്യും എന്നുള്ള പ്രതീക്ഷയാണ് അവർക്കുള്ളത് ഒരു തരത്തിലും സംഘടനാപരമായോ രാഷ്ട്രീയപരമായോ പാർലമെന്ററി ജനാധിപത്യപരമായോ സി പി എമ്മിന് ഇത് ഒട്ടും ഗുണം ചെയ്യില്ല കോൺഗ്രസ് തകർന്നു തരിപ്പണമാവുകയും ചെയ്യും അതാണ് ത്രിപുരയിൽ കാണാൻ പോകുന്നത് ത്രിപുര മോഡൽ എന്നൊക്കെ പറഞ്ഞ് ബോർഡ് കെട്ടി പ്രസംഗിക്കാൻ നല്ല രസമുണ്ട് കേൾക്കാനും നല്ല സുഖമുണ്ട് പക്ഷേ അത് നടപ്പിലാവണമെങ്കിൽ ഇതൊന്നുമല്ല ചെയ്യേണ്ടത്